ഇന്റർവ്യൂ വിത്ത് അണ്ണമ്മ എന്ന പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് നമ്മുടെ സ്വന്തം, നമ്മുടെ കഴിഞ്ഞ വർഷത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫോണുകളൊക്കെ നമ്മുടെ മൊട്ടയണ്ണനാണ്. അതെ, നമ്മളെല്ലാവരും എന്താ പറയാ, രാവിലെ വൈകിട്ടൊക്കെ കഴിക്കുന്ന മൊട്ട ബ്രാൻഡിന്റെ മൊട്ടയണ്ണനാണ്. മൊട്ടയണ്ണ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഹലോ, അപ്പൊ മൊട്ടയണ്ണ, നമ്മള് പുതിയ ഫോണൊക്കെ ഇറങ്ങുന്നത് കേട്ടു, G73. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാം. അതെ അതെ, ഞങ്ങളുടെ പുതിയ ഫോൺ ഇറങ്ങിയിരിക്കുന്നത് G73. ഞങ്ങൾ G71 ഇറക്കി, രണ്ടു മാസം കഴിഞ്ഞ് G72 ഇറക്കി, ഇനിയിപ്പോ രണ്ടു മാസം കഴിഞ്ഞ് ഞങ്ങൾ G73 ഇറക്കുന്നു. ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാൻ എന്നറിയോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡയമണ്ട് സിറ്റി 930 ചിപ്സെറ്റ് ഉള്ള ഫോണാണ്. ചില്ലറ കാര്യമൊന്നുമല്ല. 930 എന്ന് പറഞ്ഞാൽ എന്നറിയാലോ, 900 വലുതാണ്, 920 വലുതാണ്, 930. കൂടാതെ ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടല്ലോ, 830 Pro, അതിനകത്തുള്ള സെൻസറൊക്കെയാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഡയമണ്ട് സിറ്റി 930 ആരും മറക്കണ്ട, ആദ്യത്തെ ഫോണാണ്. അണ്ണ, അതല്ല, ഈ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ്വെയറിനകത്ത്, എനിക്കറിയത്തില്ല, ഇങ്ങനെ ഞാൻ കേട്ടതാണ് ഈ പരസ്യവും ബ്ലോട്ട്വെയർസ് ഒക്കെ കൊണ്ടുവരുന്നൊക്കെ ഒരു റൂമർ ഉണ്ട്. അത് അതിനെ പറ്റി എന്താണ് അണ്ണന് പറയാനുള്ളത്? സി മിസ്റ്റർ, ഒരു പരിധി കഴിഞ്ഞ ആൾക്കാരൊന്നും നോക്കാൻ പറ്റത്തില്ല. സി, എനിക്കും ഈ ഐഫോണിന്റെ EMI അടയ്ക്കാനുള്ളത്. അപ്പൊ ഞാൻ എവിടെ നിന്ന് അടയ്ക്കും? നിങ്ങൾക്ക് ഇങ്ങനെ സേവനം ചെയ്തിട്ട് ഞാൻ എങ്ങനെ EMI അടയ്ക്കും? എന്റെ ബെൻസ് ആണെങ്കിൽ സർവീസ് സെന്ററിൽ കിടക്കുകയാണ്. എനിക്ക് വലിയ കൺസേൺസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഞങ്ങളിത് ഇങ്ങനെ തുടരാനൊക്കെയാണ് ഒരു ഒരു തീരുമാനമൊക്കെ പറയും. ഇത് പുതിയ ചെറുതായിട്ടൊരു ആഡ്സ് ഒക്കെ അല്ലേ വെക്കുന്നുള്ളൂ, നമ്മള് വലിയ കാര്യമാക്കണമെന്നേ. അത് ചെറിയ ആപ്സ് റെക്കമെൻഡേഷൻ ഒരു 1200 ബ്ലോട്ട്വെയർസ് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തുടരാനാണോ പ്ലാൻ? ഒന്ന് പച്ചപിടിച്ചൊക്കെ വന്നതല്ലേ അണ്ണ, അപ്പൊ ഇങ്ങനെയൊക്കെ തുടരണം. സി മിസ്റ്റർ തങ്കപ്പൻ, എനിക്ക് നിങ്ങളുടെ കൺസേൺസ് മനസ്സിലാവും. പക്ഷേ യുനോ, ഇതെങ്ങനെയൊക്കെയാണ്, യുനോ, ഒരു കമ്പനി വരുന്നു, അത്യാവശ്യം നല്ല ഫോൺസ് ഇറക്കുന്നു, ശേഷം ഞങ്ങൾ ക്യാഷിനാണ് നോക്കുന്നത്. യുനോ, ഞങ്ങൾക്കും ജീവിക്കണം, യുനോ. അപ്പം ഞങ്ങളൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആഡ്സ് ബ്ലോട്ട്വെയർസ് ഒക്കെ ആഡ് ചെയ്യും, ഈവൻ ഡിസ്പ്ലേ ഒക്കെ കുറെ IPS LCD ആക്കും. ഇറ്റ്സ് നൺ ഓഫ് യുവർ കൺസേൺ. ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾ പൊതുവേ എല്ലാ അണ്ണന്മാരും ഞങ്ങളിങ്ങനെ. ഞങ്ങളൊരു കോൺഫറൻസ് നടത്തിയായിരുന്നു, അതിനുശേഷം ഞങ്ങൾ, ഞങ്ങളുടെ ക്ലീൻ UA ഒന്നും അല്ല ഞങ്ങളുടെ. ഇനി തൊട്ട് ഞങ്ങൾക്കും മാറണം, ഞങ്ങൾക്ക് വളരെയേറെ മാറി ചിന്തിക്കണം, അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. സി, അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യം, ഞങ്ങളിങ്ങനെ തന്നെ തുടരാനാണ് നിങ്ങളുടെ പ്ലാൻ. ഇനി രണ്ട് മാസം കഴിഞ്ഞ് G74 ഇറക്കണം, അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് G75 ഇറക്കണം. ഇറക്കി 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 ഞാൻ പൊളിക്കും. ഹലോ, രണ്ട് മുട്ട പൊരിച്ചതേ. മുട്ട പൊരിച്ചത് എന്തിനാ ഓർഡർ ചെയ്യുന്നത്? ഹലോ, എടോ വണ്ടി റെഡി ആക്കിക്കോട്ടോ, ഞാൻ അടുക്കള വഴി വന്നേക്കാം. മോട്ടറോള തുണി വാർന്ന പോലെ തന്നെ അവരുടെ G സീരീസിലെ, അതും എസ്പെഷ്യലി G70 സീരീസിലെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അടുപ്പിച്ച് തന്നെയാണ് G71, 72 ഒക്കെ ഇറക്കിയത്. ഇപ്പൊ അതിന്റെ അടുത്ത വെർഷൻ ഇറക്കിയിട്ടുണ്ട് G73. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തൊരു ഒരു ബ്രാൻഡായിരുന്നു മോട്ടറോള. മീൻസ് ബഡ്ജറ്റ് ആണെങ്കിലും മിഡ് റേഞ്ച് ആണെങ്കിലും ഈവൻ ഫ്ലാഗ്ഷിപ്പിൽ പോലും അവരൊരു കൈ വെച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ബഡ്ജറ്റ് മിഡ് റേഞ്ചിൽ വളരെ നല്ല ഫോൺസ് ഇറക്കിക്കൊണ്ടിരുന്ന കമ്പനിയായിരുന്നു മോട്ടറോള. അപ്പം ഇന്നത്തെ ഈ G73 കൂടെ എനിക്ക് കുറച്ച് കൺസേൺസ് വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ G73 ഇവർ പ്രൊമോട്ട് ചെയ്ത വളരെ വൃത്തികെട്ട രീതിയിലാണ്, അതോടെ നമുക്ക് സംസാരിക്കാം. എസ്പെഷ്യലി ഇൻഫ്ലുവൻസേഴ്സിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇവർ G73 ഇറക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ G73 കുറച്ച് അന്തർദേശിക തരത്തിലേക്ക് നമുക്കൊന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങിയേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നോക്കാം. ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് ബാക്ക് അല്ല, പ്ലാസ്റ്റിക് ബാക്കാണ്. 8.29 mm തിക്നെസ്സാണ്, 151 gram വെയിറ്റ് ആണ് ഈ ഒരു ഫോണിലുള്ളത്. സോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇവർ വർഷങ്ങളായിട്ട് ഒരേ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് വൃത്തികെട്ട പ്ലാസ്റ്റിക് തന്നെയാണ് വെക്കുന്നത്. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടുള്ള Edge 30 ഡിസൈൻ, പിന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പിൻ്റെ ഒക്കെ കുഴപ്പമില്ല, ബട്ട് ഇത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. സോറി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോട്ടോനെ കുറേ പുകഴ്ത്തി പറഞ്ഞായിരുന്നു, ഇന്നുകൊണ്ട് അത് തീർത്ത് തന്നേക്കാം ഞാൻ, എസ്പെഷ്യലി ചില ഭാഗത്ത്. അടുത്തടുത്ത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കിടക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.5 inch ഒരു Full HD+ IPS LCD ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് ആയിട്ടുണ്ട് IPS LCD ഡിസ്പ്ലേ. ഫുൾ ഫോം ഞാൻ മറന്നു എല്ലാവരും, ഞാൻ അതുകൊണ്ട് പറഞ്ഞേ. അപ്പം IPS LCD ഡിസ്പ്ലേ, G71 OLED ഡിസ്പ്ലേ ആയിരുന്നു. G72 കുറച്ചുകൂടെ കൂടിയ OLED ഡിസ്പ്ലേ. G71 AMOLEDും G72 LG POLED ആയിരുന്നു, നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരുന്നു. G73 IPS LCD. സോ നമ്മൾ പുരോഗതി എന്ന് പറയുന്ന ബ്രാൻഡ് അധോഗതിയിലേക്കാണ് പോകുന്നത്. സോ ഇതൊന്നും അല്ല പ്രശ്നം, ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. അപ്പം ഡിസ്പ്ലേ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല.
സോ ഡിസ്പ്ലേ ഐ പി എസ് എൽ സി ഡി വലിയ ഡീൽ ബ്രേക്കർ ഒന്നും അല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഐ പി എസ് എൽ സി ഡി എടുത്താലും കുഴപ്പമില്ല, ബട്ട് ആമലോയ്ഡ് വെച്ച് ഇവർ എന്തിന് ഐ പി എസ് എൽ സി ഡിയിലേക്ക് മാറി? അപ്പൊ ഈ ഐ പി എസ് എൽ സി ഡി വെച്ച് ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചു, ഞാൻ ഇത് വെച്ച് വേറെ ഡയലോഗ് കൂടെ കുറച്ച് കഴിഞ്ഞടിക്കും, അപ്പൊ അതിന് എനിക്കൊരു ഉത്തരവില്ല. അപ്പം അത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ കുതിരേനെ പറ്റി സംസാരിക്കാം. മീഡിയ ടെക് ഡയമണ്ട് സിറ്റി 930 5G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിലുള്ളത്. 6 nanometer ടി എസ് എം സിയുടെ ആണ്. എൽ പി ഡി ഡി ആർ 4X UFS 2.2 എല്ലാം ഉണ്ട്. ഡയമണ്ട് സിറ്റി 730, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചവർ. മീൻസ് ചവർ എന്ന് ഞാൻ പറയാൻ കാര്യം, ഡയമണ്ട് സിറ്റി 900 ആൻഡ് ഡയമണ്ട് സിറ്റി 920, ഈവൻ ഡയമണ്ട് സിറ്റി 1080 എന്ന് പറഞ്ഞ ചിപ്സെറ്റിൽ, ഈ മൂന്ന് ചിപ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ചവർ തന്നെയാണ്. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് 930 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? 900 കൂടിയതാണ്, 920 കൂടിയതാണ്. സോ 930 എന്ന് വെച്ചാൽ ഇച്ചിരൂടെ പവർഫുൾ എഡിഷൻ. ചില ചാനലിലൊക്കെ എന്താ ഓവർ ക്ലോക്ക്ഡ് 920 എന്നങ്ങ് ചുമ്മാ പറഞ്ഞേക്കും, ചുമ്മാ പറഞ്ഞേക്കും. എന്നാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഈ ഒരു പ്രോസസ്സർ സത്യം പറഞ്ഞാൽ പൊട്ട പ്രോസസ്സറാണ്. 695 എന്ന് പറഞ്ഞ ചിപ്സെറ്റില്ലേ സാധാരണ 20,000 രൂപയ്ക്ക് കിട്ടുന്നത്, പൊട്ടയാന്നല്ല, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്ന സാധാ ഒരു പ്രോസസ്സറാണ്. ഇവർ മാർക്കറ്റ് ഇത് വലിയ തലേ കയറ്റുന്നതാണ്. ഒരു കാര്യം, 2x2.2 കോർടെക്സ് A78 2x2.0 കോർടെക്സ് A55 ഉള്ള രണ്ട് കോമ്പിനേഷൻ ഉള്ള ചിപ്സെറ്റാണ്. സെയിം 695 അങ്ങനെയാണ്, സെയിം ഇച്ചിരി ആൻറ്റിത്യൂ സ്കോർ കയറ്റിയതുള്ളൂ. അല്ലാതെ ഈ ഒരു ചിപ്സെറ്റ് 900 or 920 ആയിട്ട് ഒരു കണക്ഷനും ഇല്ല, കാരണം അത് കുറച്ചുകൂടെ സുപ്പീരിയർ ആണ്. അതിനേക്ക് ഞാൻ വരാം. കൂടാതെ ഈ ഒരു പ്രോസസ്സർ 1080p വീഡിയോയിലെ സപ്പോർട്ട് ചെയ്യുള്ളു, അതായത് 4K സപ്പോർട്ട് ചെയ്തില്ല. സി 930 എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ടെക് അറിയാവുന്നവരാണെങ്കിലും വീണുപോകും, 4K റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇതിനകത്തില്ല. സോ 930 എന്ന് പറഞ്ഞാൽ മീഡിയ ടെക് ഉടായ്പ രീതിയിൽ ഇറക്കിയ ഒരു പ്രോസസ്സർ മാത്രമാണ്, അതും 695 ആ ഒരു പവർ റേഞ്ചേ ഉള്ളൂ. ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് 920 ബെസ്റ്റ് ആണ്, 920 താഴെയാണ് ഈ സാധനം. അതായത് 920 > 900 > 930, അതായത് ഏറ്റവും താഴെ 930 വരും. സോ 1080p റെക്കോർഡിംഗും ഇല്ല, ആവറേജ് പെർഫോമൻസ് ആണ്. സോ നോർമൽ ടാസ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫോണിനെ കുറ്റം പറയില്ല, പക്ഷെ ഇങ്ങനെ ഈ ചിപ്സെറ്റിന്റെ പേര് വെച്ച് കളിയാക്കുന്ന വളരെ മോശമാണ്. ഈവൻ മോട്ടോ ചെയ്തതിലല്ല കുഴപ്പം, മോട്ടോ അത് മാർക്കറ്റ് ചെയ്തതിന് അതൊരു തെറ്റ് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാശിന് വേണ്ടിയാണ്, തെറ്റല്ല, അവരുടെ രീതിയിൽ ശരിയാണ്. ബട്ട് നമ്മളെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു റിവ്യൂർ നോക്കുമ്പോൾ എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത്. പിന്നെ മീഡിയ ടെക്കിൻ്റെ ഭാഗത്തുനിന്നും അത് വലിയൊരു പാളിച്ചാണ്. ഈ രണ്ട് ക്വാൾക്കോം മീഡിയ ടെക്കും രണ്ടും വളരെ ബോറായിക്കൊണ്ടിരിക്കുകയാണ് പേരിടുന്ന കാര്യത്തിൽ. ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ക്വാൾക്കോമിൻ്റെ പേരിടൽ ചടങ്ങിനെ പറ്റി പറയാൻ. ചുമ്മാ എന്ത് വിവരക്കേടൊക്കെ കാണിക്കുന്നറിയത്തില്ല, ഇവർ ഇല്ലാഞ്ഞിട്ട് പേര് മാറ്റി സെയിം സാധനം തന്നെ എന്തിനാണ് ഇറക്കുന്നത്, എനിക്ക് പിടിയും കിട്ടുന്നില്ല. എല്ലാവർക്കും കാശ് മതി, അതാണ് സത്യമാണ്, ഒന്നും പറയാനില്ല. അടുത്തടുത്ത് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ കാറ്റഗറിയിൽ കിടക്കാം. 50 MP ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്, 8 MP അൾട്രാവൈഡ് ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല, വളരെ നല്ലൊരു ജോബ് തന്നെയാണ് മോട്ടോറോള ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറയാം, 50 MP സെൻസർ മോട്ടോയുടെ എഡ്ജ് 30 Pro സെയിം സെൻസറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സി ഈ ഒരു ഫോണിന്റെ ക്യാമറ അടിപൊളിയാണ്, അതാണ് സത്യം. അപ്പം ഈ ഒരു ഫോണിന്റെ എല്ലാ നെഗറ്റീവ് സൈഡും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫോണിനെ മേടിക്കാൻ താല്പര്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒറ്റ കാറ്റഗറിയാണ് ക്യാമറ. ഞാനും റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം 120K ക്യാമറ വളരെ പൊട്ടയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 120K ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് പറയപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് ഇത്. കാരണം ഇതിൻ്റെ സെൻസർ നല്ലതാണ്, ഈവൻ ഔട്ട്പുട്ടും നല്ലതാണ്. സോ ക്യാമറയിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ എനിക്ക് പ്രതീക്ഷയില്ല, 1080p ഉള്ളു സാധാ ഫോൺ പോലെ. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഫോണിലേലും അത്യാവശ്യം ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഇതിന് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി iQOO C7 ഇറങ്ങുന്നുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യുക. അതോടെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താം. സോ ക്യാമറ ഈസ് അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു കാറ്റഗറി വളരെ പോസിറ്റീവ് ആണ്, പക്ഷേ ബാക്കി കുറെ കാറ്റഗറി നെഗറ്റീവ് ആണ്, അതാണ് സത്യം. എനിവേ ക്യാമറ ആണ് മെയിൻ എങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് നോക്കാം. അടുത്തടുത്ത് നമുക്ക് ഈ ഒരു ഫോണിന്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. IP52 ആണ്, 3.5 mm ജാക്ക് ഉണ്ട്, 4x4 mm. കൂടാതെ തന്നെ 13 5G ബാൻഡ്സ് ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്. സോ എക്സ്ട്രാ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല, അത്യാവശ്യം എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, വളരെ സന്തോഷം. സോ അടുത്തായിട്ട് നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് കിടക്കാം, അതായത് ഇവരുടെ സോഫ്റ്റ്വെയർ. ഒരു മോട്ടോ ഫോൺ ആണ് അൺബോക്സ് ചെയ്യുന്നതെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിലിൽ ഇടുന്ന ഒരു സാധനമാണ് ക്ലീൻ 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 എക്സ്പീരിയൻസ് MyUX എന്നൊക്കെ പറഞ്ഞ്, MyUX എന്ന് വെച്ചാൽ അവരുടെ യുഎയുടെ പേരാണ്. ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ആഡ്സ് ഇല്ല, ബ്ലോട്ട്വെയർസ് ഇല്ല, പവർ മാത്രം. സോ അത് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയാണ്. ആൻഡ്രോയിഡ് 13 ആണ് ഇവരുടെ MyUX തന്നെയാണ്. അതെ, ആൻഡ്രോയിഡ് 13 നല്ലതാണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ തന്നെയാണ്. പക്ഷേ എന്താ, ഒരു ബ്രാൻഡ് അത്യാവശ്യം ലാഭത്തിലേക്ക് വരുമ്പോൾ, ഒരു കാശൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ അവരുടെ അഹങ്കാരം
അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റും, അവർക്കൊരു അഹങ്കാരം ആറ്റിറ്റ്യൂഡിലേക്കാവും. വൺ പ്ലസ് എന്ന് പറഞ്ഞൊരു വലിയ മികച്ച ബ്രാൻഡ് ഉണ്ടായിരുന്നല്ലോ, തകർന്ന് തരിപ്പണമാണ് ഇപ്പം ചെറുതായിട്ട് കയറാൻ നോക്കുന്നത്, സെയിം കാശിലേക്ക് പോകും. അപ്പം ഇവരും കാശിലേക്കാണ് പോകുന്നത്, സന്തോഷം. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ല, ബ്ലോട്ട്വെയർസിൻ്റെ മേളമാണ് ഈ ഒരു ഫോണിനകത്ത്, കൂടാതെ തന്നെ ആഡ്സിൻ്റെ മേളം ആയിക്കൊണ്ടിരിക്കുന്നു ഈ ഫോണിനകത്ത്. ഇവർ ആഡ്സ് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഇവരുടെ മൈ യുഎക്സിനകത്ത് ഓരോരോ സെറ്റിംഗ്സ് ഒക്കെ ഓരോ ആപ്ലിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നേക്കുക. അത് അതേ ഞെക്കി കഴിഞ്ഞാൽ കുറേ ആപ്പ് റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഏതെല്ലാം ഓർമ്മത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലാണ് പോകുന്നത്, മറ്റേ റിയൽമി യു ഐ പോലെ അവരുടെ മികച്ച സ്റ്റോറിലേക്കല്ല പോകുന്നത്, ഐ മീൻ മിയോയൊക്കെ പോലെ, ഐ മീൻ ഷൗമിയുടെ ഒക്കെ പോലെ. പക്ഷേ ഇവരുടെ എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഈവൻ പ്ലേ സ്റ്റോർ ഇവരുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുള്ള ആഡ്സ്, ലോക്ക് സ്ക്രീൻ ആഡ്സ്, ബിഡ്ജറ്റിനകത്ത് ആഡ്സ്, എവിടെയൊക്കെ ആഡ്സ് ഇടാവോ അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം ആലോചിച്ച് വെക്കാൻ പറയാം, ഡിസ്പ്ലേയുടെ കാര്യം. സി, ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് തരുമ്പോൾ നമുക്കറിയാം എന്താ പറയുക, അത് തരുമ്പോൾ കുറേ കോസ്റ്റ് കട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ പല ബ്രാൻഡുകളും ഈ യു എ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ കോസ്റ്റ് കട്ട് ചെയ്ത്, അതായത് ആഡ്സും ബ്ലോട്ട്വെയർസിൽ ആഡ് ചെയ്തിട്ടാണ് കാശ് കുറയ്ക്കുന്നത്. അതായത് ആ ഫോണിന് ലാഭം അവർ കുറച്ചുകൂടെ ഉയർത്തിയിട്ട് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് തരാൻ നോക്കുന്നത്. ഇവരിവിടെ അതും ചെയ്തിട്ടില്ല, ഇവർ ബ്ലോട്ട്വെയർസ് ആഡ്സും കൊണ്ടുവന്നിട്ട് ഐ പി എസ് എൽ സി ഡി കൊണ്ട് ഡിസ്പ്ലേയിലും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചതല്ലേ, ഇപ്പം ഒരു എന്താ പറയുക, ഒരു സാധനം എടുത്ത് മാറ്റുവാണെങ്കിൽ വേറൊരു സാധനം അവിടെ തന്നിരിക്കണം, ഇവർ രണ്ടും അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. ഇവർ ആഡ്സും ഈ പറഞ്ഞ ബ്ലോട്ട്വെയർസ് ഇടുമ്പോൾ ഇവർക്ക് എക്സ്ട്രാ കുറേ കാശ് കിട്ടുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒരു പകുതിയുടെ പകുതി ഉപയോഗിച്ചാൽ തന്നെ ഇവർക്ക് ഡിസ്പ്ലേ ആംലഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ഐ പി എസ് എൽ സി ഡി എന്ന് പറഞ്ഞാൽ ആ ഒരു അഹങ്കാരത്തിലേക്കാണ് പോകുന്നത്, എനിക്കത് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഇത്ര ആഡ്സ് എല്ലാം തള്ളി കയറ്റുന്നുണ്ട്, ബാക്കി റിയൽമി റെഡ്മി ഒക്കെ ആണെങ്കിൽ സോഫ്റ്റ്വെയർ പൊട്ടയാണെങ്കിൽ പോലും അവർ ഫീച്ചേഴ്സ് തരാറുണ്ട്. ഇവിടെ സോഫ്റ്റ്വെയറും പൊട്ടയാക്കാനുള്ള ശ്രമമാണ്. എനിവേ, ഇപ്പോഴും തകർന്നിട്ടില്ല. ഇതൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊരു വാണിംഗ് അല്ലെങ്കിൽ ആകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ഇപ്പം നശിച്ചു എന്നല്ല, ഇപ്പോഴും സോഫ്റ്റ്വെയർ നല്ലതാണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എല്ലാം തന്നെയാണ്. പക്ഷേ വരുന്ന അനുസരിച്ച് നല്ല രീതിയിൽ ആഡ്സും ഈ പറഞ്ഞ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, മിയോയെ പോലെ ഒരു കസ്റ്റം അല്ലെങ്കിൽ റിയൽമി പോലെ ഒരു കസ്റ്റം സ്കിന്ന് വരുമെന്ന് തന്നെ ഡൗട്ടുണ്ട്. സോ ഇതിപ്പോഴേ പറഞ്ഞ്, ഇപ്പം നിങ്ങൾ കമന്റ് സെക്ഷനിലൊക്കെ പറയുമായിരിക്കും വളരെ മോശമായി ഇപ്പോൾ ബ്രോ, എന്തുമാത്രമാണ് പറയുന്നത്, ഇത്ര നെഗറ്റീവ് അടിക്കേണ്ട കാര്യമുണ്ടോ. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനി ആ സമയത്ത് ഒന്നും പറയാനില്ല. ആ സമയത്തൊക്കെ അത് ഓൾറെഡി എന്താ വൺ പ്ലസ് ആയ പോലെ വേറെ റേഞ്ചിലേക്ക് ഇവരുടെ കാര്യങ്ങളായിപ്പോൾ. നമ്മുടെ ഈ വീഡിയോ ആരും കാണുന്നുണ്ടല്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഇത് കാണുന്നവരൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ഒരു 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 ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ്വെയർ പൊക്കോണ്ടിരിക്കുകയാണ്, കൺസേൺ തന്നെയാണ് ആഡ്സും ബ്ലോട്ട്വെയർസും വരുന്ന കൺസേൺ ആണ്. ഒരു മോട്ടോ ഫോണിൻ്റെ പ്രധാനപ്പെട്ട ബൈ എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയറാണ്. അവിടെ കൊണ്ട് ഇവർ ഈ പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വളരെ മോശമാണ്. നിങ്ങളത് വെള്ളം ചേർക്കുന്നതിൽ അത് നിങ്ങളുടെ ഓക്കെ, നിങ്ങളുടെ കാശ് കിട്ടുന്നതിനാണ് വെള്ളം ചേർക്കുന്നത് മനസ്സിലാക്കുക. പക്ഷേ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കി ഫീച്ചേഴ്സും കൊടുക്കണം. അല്ലാതെ വെള്ളവും ചേർക്കുന്നുണ്ട്, കൂടാതെ തന്നെ ബാക്കി ഫീച്ചേഴ്സും ഡൗൺഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ഇതുപോലെ തന്നെ ഇപ്പം ഇനിയിപ്പം വരുമ്പോൾ അടുത്ത ഇനി നോച്ചൊക്കെ ചിലപ്പോൾ കൊണ്ടുവരും, പറയാൻ പറ്റത്തില്ല. കാരണം പല ബ്രാൻഡുകളും ഇപ്പോൾ പഴയ രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി സ്മാർട്ട് ഫോൺ എൻഡിങ്ങിൻ്റെ ഒരു വീഡിയോ തരാം, നിങ്ങൾ കണ്ടു നോക്കുക, തിരാറായി. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഈ നത്തിങ് ഒക്കെ വരുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ വരുന്നുണ്ട്. എനിവേ, ഇതാണ് മോട്ടോയുടെ അവസ്ഥ. ഇനി ക്ലീൻ യു ഐ എന്ന് പറഞ്ഞൊരു പേര് പറയാൻ പറ്റത്തില്ല. സോ തംബ്നെയിൽ പോലും അത് ഇടാൻ പറ്റത്തില്ല. ഇപ്പം അവർ അവരുടെ ട്രാക്ക് മാറ്റണം. ഐ തിങ്ക് ഫ്ലാഗ്ഷിപ്പിലെങ്കിലും അത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. ഈവൻ ബ്ലോട്ട്വെയർസ് പ്ലീസ് തരുന്നുണ്ടെങ്കിൽ മറ്റേ ഫീച്ചേഴ്സുകൂടെ തരിക. നിങ്ങൾ സോഫ്റ്റ്വെയർ പൊട്ടയാക്കുവാണെങ്കിൽ അതിനനുസരിച്ച് അപ്പുറത്ത് ഫീച്ചേഴ്സ് കൂട്ടുക. രണ്ടുകൂടെ ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന അത്ര നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നു. ശരിയാ, നിങ്ങൾക്ക് ലാഭം കിട്ടും. എനിവേ, 5000 mAh ബാറ്ററിയാണ്, 30 W ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഫൈനലി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് കടക്കാം. ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 18999 ആണ്. അതെ, ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ, വളരെ നോർമലായിട്ടുള്ള ചിപ്സെറ്റ്, വളരെ മോശമായിട്ടുള്ള, ഐ മീൻ വളരെ നോർമലായിട്ടുള്ള ഡിസൈൻ, അത്രയുള്ള ഡിസൈൻ. ഇതിനകത്ത് 18999 ഉള്ള വകുപ്പ് എന്താണെന്ന് പിടികിട്ടത്തില്ല. എവിടെയാണ് ഇത് വാല്യൂ ഫോർ മണി ആകുന്നത് മനസ്സിലാകത്തെ. ഇനി വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, എല്ലാ സാധനവും ഇവർ കോസ്റ്റ് കട്ട് ചെയ്തേക്കുന്ന ആ ഒരു 50 MP എഡ്ജ് 30 Pro ഇട്ട സെൻസർ വെക്കാൻ വേണ്ടിയാണെങ്കിൽ വൈ? അതാണ് ചോദ്യം. മര്യാദയ്ക്ക് ഒരു സെൻസർ വെച്ചിട്ട് ക്യാമറ ഒപ്റ്റിമൈസ് ചെയ്യുന്ന മതി. അല്ല, ഫ്ലാഗ്ഷിപ്പിൽ ഈ പറഞ്ഞ സോണിയുടെ സെൻസർ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല 50 MP സോണിക്ക് അത്രയും വലുതുണ്ട്. കാരണം ഇതൊരുമാതിരി അങ്ങനെയാണെങ്കിൽ സോ എവിടെയാണ് ഇത് വാല്യൂ ഫോർ മണി നടത്തില്ല. ഓഫേഴ്സോട് ചേർത്ത് 16999 എന്നൊക്കെ പറയാന്നേ ഉള്ളൂ. സോ ഐ പി എസ് എൽ സി ഡി എനിക്കറിയത്തില്ല, ബാക്കി കോമ്പറ്റീഷൻ നിങ്ങൾ നോക്കി. 18999 ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള ടെക്നോ ഇൻഫിനിക്സ് ആണ്ടേ ഉള്ളൂ. ബാക്കി എല്ലാ കമ്പനികളും ഓലഡേലും തരുന്നുണ്ട്, 695 ജിപ്സെറ്റും തരുന്നുണ്ട്. ദെൻ വൈ ദിസ്? ഐ മീൻ ഫോർ പെർഫോമൻസ്, ക്യാമറ ഓക്കെ, ക്യാമറ ഫൈൻ, ക്യാമറ വെച്ചാണെങ്കിൽ ഓക്കെ. ഇനി ഐ ക്യൂ C7 ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതാണ് മോട്ടോയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പം ഡയമൻസിറ്റി 930 ഒന്നുമില്ല അതിനകത്ത്, നോർമൽ ടാസ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷേ
മാർക്കറ്റിംഗ് ഈസ് വെരി ബാഡ്. അതുതന്നെ ഈ പറഞ്ഞ സ്റ്റോക്ക് യു ഐ ഐ പി എസ് സെൻസേഡ് ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ ഈ രണ്ട് കൺസേണിൽ മോട്ടോ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ക്യാമറ വേണ്ടവർക്ക് തീർച്ചയായിട്ടും നോക്കാം. ക്യാമറ എന്ന് പറഞ്ഞ ഒരു കാര്യം വെച്ച് ഇത് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്തു. ക്യാമറയും കൂടി ഇല്ലായിരുന്നു ഞാൻ എടുത്ത് വീഡിയോ വലിയ ഞാൻ ചെയ്തിട്ടായിരുന്നു കണ്ടതിലെടുത്ത് എറിഞ്ഞാൽ മീൻസ് അത്രയ്ക്കും പൊട്ടയായി പോയെ. പക്ഷേ ക്യാമറ ഈസ് ഒള്ളി തത്തി. അപ്പോൾ ഇതാണ് മോട്ടോയുടെ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു ഫോണിനെ പറ്റി ചർച്ച ചെയ്യാനല്ല, ഈ ഒരു ഇവർ പുതിയതായിട്ട് കൊണ്ടിരുന്ന മാറ്റത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇത് പൊട്ടയാണ്, ഇത് തെറ്റാണെന്നൊന്നും അവർ പറഞ്ഞില്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇരിക്കും ഇൻട്രസ്റ്റിംഗ്, എന്ത് ഇൻട്രസ്റ്റിംഗ്, അത് നശിച്ചുകൊണ്ടിരിക്കുക. അതിനെ കൺസേൺ എന്ന് പറയണം. ആഡ്സ് നിങ്ങൾ കൊണ്ടുവരുന്നു മോശമാണ്, നിങ്ങൾ ക്ലീൻ യു ആയി, ഇതൊന്നും പറയത്തില്ല. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എനിക്കും അത് തന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും.